കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ തുടർച്ചയായി 4 മാസം കോവിഡ് രോഗികളെ പരിചരിച്ച നഴ്സ് നാടിന്റെ അഭിമാനമാണെന്ന് മൈലൂരുകാർ ഡ്യൂട്ടിക്ക് ശേഷം നിരീക്ഷണ കാലാവധിയും കഴിഞ്ഞ് വീട്ടിലെത്തിയ സെറീനയ്ക്ക് നാട്ടുകാർ സ്വീകരണം നൽകി അകറ്റി നിർത്തുമോ എന്ന ഭീതിയുമായി എത്തിയ നഴ്സിന് നാട്ടുകാർ നൽകിയ സ്നേഹപ്പൂക്കളായിരുന്നു സെമീന ഷമീർ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നേഴ്സാണ് ഇവിടെ കോവിഡ് രോഗികളെ പരിചരിച്ച ശേഷം നാട്ടിലെത്തിയത് അല്പം ആശങ്കയോടെയാണ് നാട്ടുകാർ എങ്ങനെ സ്വീകരിക്കുമെന്നതായിരുന്നു ഭയം ചിലയിടങ്ങളിൽ നേഴ്സുമാർക്കുണ്ടായ തിക്ത അനുഭവം മനസ്സിലുണ്ട് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നാട്ടുകാർ ഒരു വീരവനിതയെന്ന പരിഗണനയാണ് നൽകിയതെന്ന് സെമീന അഭിമാനം തോന്നിയ നിമിഷങ്ങൾ വീട്ടുകാരും നാട്ടുകാരും എനിക്ക് സപ്പോർട്ടായിരുന്നു എല്ലാവരും എന്നെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നാൽ തന്നെ എനിക്ക് ഇവരെങ്ങനെ നമ്മളോട് പെരുമാറും വീട്ടുകാരും നാട്ടുകാരും എങ്ങനെ പെരുമാറുന്നൊരു പേടിയുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കോഴിക്കോടുള്ള ഒരു സിസ്റ്റർ അവർ നാട്ടിൽ പോയപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അവർ പ്രശ്നമായി അങ്ങനെ ഫേസ്ബുക്ക് ലൈവൊക്കെ പോയി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ടെൻഷനോടുകൂടി തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം എൻ്റെ ജന്മനാടായ മൈലൂര് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അവരെന്നെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് മൈലൂർ കാരിവേലിയിൽ ഷമീറിൻ്റെ ഭാര്യയാണ് സെറീന 8 വയസ്സുള്ള നിഖാല നസ്രീൻ നസ്രിയ നസ്രീൻ എന്നിവർ മക്കൾ 4 മാസത്തെ ഡ്യൂട്ടിക്കിടയിൽ കുഞ്ഞുങ്ങളെപ്പോലും കാണാനായില്ല എങ്കിലും ഭർത്താവും വീട്ടുകാരും വലിയ പിന്തുണ നൽകി നാട്ടിൽ നിന്ന് പലരും വിളിച്ച് ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം മനസ്സിന് ധൈര്യം പകർന്നു രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് ഈ കുഞ്ഞുങ്ങളെ ഉമ്മച്ചിയാണ് നോക്കുന്നത് ഇവിടെ വയക്കാട് ഉമ്മയാണ് നോക്കുന്നത് അപ്പോൾ ഉമ്മായും പറഞ്ഞു നീ ഇവിടെ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് പോക്കോളാം ഉമ്മ കുഞ്ഞിന് ഇളയ കുഞ്ഞിനെ 8 മാസം മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടും പിന്നെ ഉപ്പായനോടും പിന്നെ ഒരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു ഒരു മഹാമാരിയെ നേരിടുന്നതിനുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നും നയിച്ച സെമീനയെ മൈലൂർ അബ്രാർ ജുമാ മസ്ജിദ് യുവജന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ആദരിച്ചു മസ്ജിദ് സെക്രട്ടറി കരീം പാലിയത്ത് ഉപഹാരം കൈമാറി ചീഫ് ഇമാം നിസാർ ബാഖവി ഷാജി എം എം ഷക്കീർ സി എച്ച് അബു ഹമീദ് പഠിക്കാമറ്റം എ എം കമർ കെ പി അഷ്റഫ് സി കെ അബ്ദുൾ നൂർ എന്നിവർ പങ്കെടുത്തു സെറീനയെ നാട്ടുകാർ നെഞ്ചോട് ചേർക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൊറോണ ബാധിത മേഖലയിൽ വർക്ക് ചെയ്ത ആളെന്ന നിലയ്ക്ക് മറ്റു പല സ്ഥലങ്ങളിലും വിവേചനമുണ്ടായിട്ടുണ്ടെങ്കിലും ഈ നാട് ഇത്തരത്തിലുള്ളൊരു വലിയ സാമൂഹിക പ്രതിബദ്ധതയും ജീവകാരുണ്യ പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്തിയതിൻ്റെ എല്ലാവിധ സ്വീകരണവും ഞങ്ങൾ നൽകുകയാണ് ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ സഹോദരിയെ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഇത്തരത്തിലുള്ളൊരു മഹാമാരിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ വിരലെങ്കിലും അനക്കാൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നാടിൻ്റെ കൂടി അഭിമാനമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നിരവധി കോവിഡ് രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ ആശുപത്രിയിൽ 4 മാസത്തിലേറെ സെമീന ഡ്യൂട്ടിയിലായിരുന്നു 103 കോവിഡ് രോഗികളെയാണ് ഈ കാലയളവിൽ ഇവിടെ ചികിത്സിച്ചത് ഈ നേട്ടത്തിൽ പങ്കുവഹിക്കാനായതിന്റെ അഭിമാനത്തോടെയാണ് സെമീന നാട്ടിലെത്തിയത് കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിന് നിയോഗിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ആശങ്കയുണ്ടായിരുന്നു പരിശീലനം ലഭിച്ചതോടെ ആശങ്കയെല്ലാം പോയി മറഞ്ഞു ഒരു പരീക്ഷണ കാലഘട്ടം തരണം ചെയ്യുന്നതിൽ പിന്തുണച്ച എല്ലാവർക്കും സെമീറ നന്ദി പറയുന്നു 3 മാസത്തോളമായി ഞാൻ അവിടെ കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് എല്ലാവരും തന്നത് അവിടെ ചെന്ന് ഡ്യൂട്ടി എടുക്കാനായിട്ട് ആദ്യം കോവിഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതെല്ലാം മാറി പിന്നെ കുറേ 103 പോസിറ്റീവ് കേസുകളാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളവിടെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തത് അവർ 103 പേരെയും ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വിട്ടിരുന്നു ഭയങ്കര അഭിമാന നിമിഷമായിരുന്നു അത് കെസി വിനൂസ് പാറപ്പെട്ടി